വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഫ്രൈഡേ സെപ്റ്റംബർ 4. ഇനി വരാൻ പോകുന്ന ലോങ് വീക്കെൻഡാണ് യു എസിൽ. മൺഡേ ഹോളിഡേ ആണ്. സോ ഐ എം വെരി ത്രിൽഡ്. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ സുഹൃത്തുക്കളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ബിഗ് ഹൈ. അതുപോലെ തന്നെ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അപ്പം ഇവിടെ ഇപ്പം സമ്മറിൻ്റെ അവസാന വീക്കുകളിലേക്ക് കടന്നുകൊണ്ട് അടുത്ത ആഴ്ച സ്കൂൾ തുടങ്ങുവാണ്. അപ്പം പിള്ളേരൊക്കെ ബിസി ആയിരിക്കും. ഞാനൊരു സിമ്പിൾ ഈവനിങ് സ്നാക്ക്, എനിക്ക് നെയ്യപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ചായക്കടകളിലൊക്കെ ഈ നെയ്യപ്പം കാണുമ്പം സ്ഥിരം വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ സിമ്പിൾ നെയ്യപ്പം ഡിഷുമായിട്ട് വരുവാണ്. നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കാണാം. ഇവിടെ ഞാനൊരു 2 കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. തരിയുള്ള പൊടിയാട്ടോ അതിന് വേണ്ടത്. തരിയില്ലെങ്കിൽ ഇത് ശരിയാവില്ല. പിന്നെ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വെള്ളമാക്കിയിട്ടില്ല ഞാൻ ഇത്. കുറച്ചും കൂടി ഒരു ചെറിയ ചൂടോടിയായിട്ട് ഇത് ആഡ് ചെയ്തേക്കണേ. ഇത് ചെറിയ ചൂടോടി ആഡ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഇരിക്കട്ടെ ഫെർമെൻറ്റേഷൻ. ഒരു 4-5 മണിക്കൂർ ഞാനിത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ചൊക്കെ ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കാടമം പൊടിച്ച കാടമം, കുറച്ച് എള്ള്, പിന്നെ തേങ്ങ വറുത്തത്, നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് എന്നിട്ട് ഇത് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ നെയ്യപ്പം ഒരു സ്പൂൺ ഒരു കയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വന്നോളൂ. കുറച്ച് എണ്ണ ഇങ്ങനെ തൂക്കിക്കൊടുത്താൽ മതി. ഓരോ നെയ്യപ്പമായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടാം. അടിപൊളി നെയ്യപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി. അപ്പം നെയ്യപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ട്രൈ നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇനി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.